എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു അറേബ്യൻ കുബൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. നമുക്ക് നേരെ സമയങ്ങളായ വീഡിയോയിലോട്ട് പോവാം. നമ്മള് കുബൂസ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു ഇളം ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിൽ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഈസ്റ്റ് അതേപോലെ 2 സ്പൂൺ പഞ്ചസാരയെ ഇട്ട് ഇളക്കിയ ഒരു ലൈനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായിട്ട് ഇളം ചൂടുവെള്ളം എടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ പഞ്ചസാരയാണേ. നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് ഇത് നല്ല ഈസ്റ്റൊക്കെ നല്ല പൊന്തിയിട്ട് നല്ല രീതിയിൽ ഒരു ലൈനി പോലെ ആക്കിയെടുക്കണം. നമ്മൾ ഈ ലൈനി ഒന്ന് ആവാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് മിനിമം ഒരു 10 മിനിറ്റ് മിനിമം അല്ല ഇതൊന്ന് 10 മിനിറ്റ് നല്ല രീതിയിൽ പുളിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഈസ്റ്റ് നല്ല രീതിയിൽ പുളിക്കാൻ വേണ്ടി ഒന്ന് വെച്ചിരിക്കാം. ഇനി നമുക്കൊരു വലിയ പാത്രം എടുത്ത ശേഷം നമ്മൾ 1 കിലോ മൈദാപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം. അപ്പോ 1 കിലോ മൈദാപ്പൊടിയെ കൊണ്ട് ഏകദേശം 10-25 കുബൂസെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് 1 കിലോ മൈദാപ്പൊടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതേ നമ്മളുടെ മാവൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് തട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലേശ ഉപ്പ്, അതായത് നമ്മൾ മൈദാ മാവ് എടുത്ത് ചെയ്യുന്ന അതിനനുസരിച്ചുള്ള ഉപ്പ് കുറച്ചിട്ടെടുക്കാൻ. നമ്മള് ഈസ്റ്റ് ലൈനിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ മാവില് ഉപ്പൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ചപ്പാത്തി മാവൊക്കെ ഇല്ലേ, അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളുടെ മാവ് നല്ല രീതിയിൽ കയ്യില് കൊണ്ട് കുഴച്ചെടുക്കുക. അപ്പൊ കുറച്ച് കുറച്ച് ഒഴിക്കാവൂ. അതേപോലെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ലൈനി ഒഴിച്ചു കൊടുക്കാം. എന്നാ ഒറ്റ അടി ഒഴിക്കല്ലേ, അപ്പോ ചിലപ്പോ കണക്ക് തെറ്റിപ്പോ, അതാണ് കുറച്ച് കുറച്ച് ഒഴിക്കാൻ പറയുന്നത്. ഈസ്റ്റ് ലൈനിയൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ പരുവാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നല്ല രീതിയിൽ കുഴച്ചെടുക്കാനുള്ളത്. നല്ല ചൂടുവെള്ളം ആയിരിക്കണം, കുറച്ച് ഇളം ചൂടുവെള്ളം മതി. അപ്പൊ ഗൈസ് നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ പരുവാക്കാൻ വേണ്ടി നമ്മൾ ഇത് ഇങ്ങനെ ആക്കിയെടുക്കണം. നല്ല സോഫ്റ്റ്നെസ് വരാനാണ്. ഇതേപോലെ നല്ല രീതിയിലാക്കി എടുക്കുക, നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. കുറെ പ്രാവശ്യം ഇങ്ങനെ നമ്മൾ കൗണ്ടർ ടോപ്പ് ഇട്ട് ഇങ്ങനെ ആക്കിയാലേ നല്ല രീതിയിൽ സോഫ്റ്റ് ആവുള്ളൂ. അപ്പൊ ഗൈസ് നമ്മളുടെ നല്ല മാവൊക്കെ നല്ല സോഫ്റ്റ് കുട്ടനായി ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ എണ്ണ വേണ്ട. പിന്നെ ഇത് മാവ് ചിലതായിട്ട് കട്ടിയാവുന്ന വിചാരിച്ചിട്ടാണ്. എണ്ണ കുറച്ച് നല്ലതാണ്, അപ്പൊ വേണമെങ്കിൽ തേക്കാം. എണ്ണ വേണ്ട, കുറച്ച് നമ്മൾ ഇതൊന്ന് കട്ട നല്ല സ്ട്രോങ് ആയിരിക്കാതെ നല്ല ലൂസ് ആയിട്ട് എപ്പോഴും നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടി വേണ്ടി നമ്മള് ജസ്റ്റ് നല്ല രീതിയിൽ കുഴച്ച് കുറെ നേരം ഇങ്ങനെ കുഴച്ച് നല്ല ഇടിച്ച് പരത്തി അതേപോലെ ആക്കിയിട്ട് നമ്മൾ നല്ല സോഫ്റ്റ് ആവും. 2 മിനിറ്റ് ഒക്കെ കൊണ്ട് നല്ല സോഫ്റ്റ് ആവും നമ്മളെ മാവ്. അപ്പോ കുറച്ച് മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മളിത് സോഫ്റ്റ് ആവാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ ആവാൻ വേണ്ടി 2 മിനിറ്റ് അങ്ങനെ എന്തോ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ച് എണ്ണ അപ്ലൈ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇത് നമ്മള് കട്ടിയാവാതെ ഇരിക്കാനാണ്, നല്ല പരുവാക്കി എടുക്കാനാണ്. ഇത് നമ്മൾ ഇതേപോലത്തെ ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ ഈ മാവ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എത്താൻ നമ്മൾ ഇതേ മാവൊക്കെ നല്ല രീതിയിൽ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ നല്ല കോട്ടൺ, നല്ലൊരു കോട്ടൺ തുണി, നല്ല കുറച്ച് നനവുള്ള നല്ലൊരു കോട്ടൺ തുണി നമുക്ക് ഇതേ ഇതിന്റെ വണ്ടയിലേക്ക് ഇതേ ഇങ്ങനെ വിരിച്ചു കൊടുക്കാം.
ഗൈസ് നമ്മൾ നല്ലൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മൾ അദ്ദേഹം നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തുണി വെച്ച ശേഷമാണ് നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എടുക്കാവോ, അതുവരെ നമ്മൾക്ക് നമ്മൾ എവിടെയെങ്കിലും സൈഡിൽ മാറ്റി വെക്കാം. എന്നാലും നമ്മൾ കുബൂസ് നല്ല രീതിയിൽ പുളിച്ചു തന്നെ, എന്നാലും നമ്മൾ കുബൂസ് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതാണ് നമ്മൾ 2 മണിക്കൂർ മാറ്റി വെക്കുന്നത്. നമ്മുടെ കുബൂസ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഇടയ്ക്ക് നമ്മളെ കുറച്ച് ഗാർഡനൊക്കെ ചുറ്റി കാണാം. അപ്പൊ നമുക്കത് കണ്ടിട്ട് വരാം. ഇത് ഒരു എന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചാണ് ഒരു ട്യൂബിന്റെ അകത്ത്. മൊത്തം 10 മണിയാണിത്. ഓരോ കളറുണ്ട്. ഉച്ചക്കൊക്കെ ആവുമ്പോ നല്ല രീതിയിൽ പൂക്കും. അപ്പോ ഓരോ നൈറ്റ് പൂത്തൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പൊ ഫുള്ള് പൂക്കുമ്പോ നിങ്ങക്ക് കാണിച്ചു തരാം. ഉച്ചക്കാണ് നല്ല രീതിയിൽ പൂക്കുന്നത്. ഇപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ അണയാണ് വെക്കണല്ലേ. നല്ല കളേഴ്സ് ഉണ്ട്, കൊറേ കളേഴ്സ് ഉണ്ട്. യെല്ലോ കളർ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഇങ്ങനെ വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരാറുണ്ട്. ഓരോ കളേഴ്സ് ഉണ്ട്. സ്കിൻ കളർ ഉണ്ട്, പിങ്ക് കളർ ഉണ്ട്, യെല്ലോ കളർ ഉണ്ട്, പിന്നെ അതേപോലെ ലൈറ്റ് പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. അല്ലാതെ ഇതിലല്ലാത്ത വേറെ കളേഴ്സ് ഉണ്ട്. അതേപോലെ വൈറ്റ് ഉണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ കുറേ കളേഴ്സ് കാണിച്ചു തരാം. അതെ, അടുത്ത 10 മണി വെറൈറ്റി എന്താണെന്ന് വെച്ചാല് ചെടിച്ചട്ടിയില്ലാതെ മണ്ണ് മാത്രമായിട്ട് വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് അതിങ്ങനെ കുത്തി വെച്ചപ്പോൾ എന്നിട്ട് അത് അതേപോലെ തട്ടി എടുക്കുമ്പോൾ ഇതേപോലെ നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കും. നല്ല ബൗള് പോലെ തന്നെ ഇരിക്കും. ഇതൊക്കെ അല്ലേ, നല്ല പിങ്കും അതേപോലെ ഓറഞ്ചും ഉണ്ട്. ഇതേ ഓറഞ്ച് നിങ്ങൾ കണ്ടോളൂ, ഓറഞ്ച് നല്ല ഭംഗിയുള്ളതാ. വേറൊരു 10 മണി വെറൈറ്റി എനിക്ക് കാണിച്ചതാ. അത് നിങ്ങൾ കണ്ട ഒരുപാട് കളേഴ്സ് ഉണ്ട് അതിൽ. ഇതൊക്കെ യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഞാൻ അവിടെ അപ്പുറത്ത് കാണിച്ചു പോലെ അല്ല, അടുക്ക് പിങ്ക് ഉണ്ട്, അല്ലാത്ത പിങ്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്കിൻ കളർ പോലത്തെ ഒരു പിങ്ക് ഉണ്ട്. ഇതൊക്കെ അല്ലേ, ഇവിടെ സ്കിൻ കളർ പോലത്തെ പിങ്ക് ഉണ്ട്. പിന്നെ ഡാർക്ക് പിങ്ക് ഉണ്ട്. ഇത് റോസ് അല്ലേ, ആ നല്ല ഡാർക്ക് റോസാണ്. ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. പുതിയതായിട്ട് എന്റെ അച്ഛൻ സെറ്റ് ചെയ്ത സ്ഥലമാണ് ഇവിടെ. ഒരു ആമ്പൽക്കുളമാണ്. ഇതിനകത്ത് ചെറിയ ചെറിയ നമ്മളുടെ എന്താ ഗപ്പി മീനൊക്കെ ഉണ്ട്. ഇതേ ആമ്പലാണ്. ആമ്പലൊക്കെ സന്ധ്യ ആകുമ്പോ ഇങ്ങനെ അത് മൊട്ടാവത്തില്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ കണ്ടോ നല്ല ചുവപ്പും അതേപോലെ ഗ്രീന്, ഗ്രീനൊക്കെ നല്ല വെള്ളിയിലൊക്കെ വന്നിട്ട് അകത്ത് നല്ല ചുവപ്പൊക്കെ വന്നിട്ടുള്ള ഒരു ലീഫ്. അതേപോലെ ഇവിടെ നല്ല ചീരകീര കളർ പോലത്തെ നല്ല ചുവപ്പായിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല വെറൈറ്റി സംഭവമാണ്. ഇത് നല്ല രസമാണ്, ഇങ്ങനെ ഗാർഡനിലൊക്കെ വെക്കാൻ സൂപ്പറാണ്. പിന്നെ ഇത് സൂപ്പറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയാട്ടോ ഇത്. പിങ്ക്, അതേപോലെ റെഡ്, അത് വെച്ചാൽ പച്ച, അങ്ങനെയൊക്കെ. പിന്നെ നമ്മളുടെ ഔഷധഗുണമായ സംഭവമാണ് നമ്മളുടെ അലോവേര. അതെ, അലോവേര അപ്പുറത്തെ ഉണ്ടൊരു അലോവേര. അതാ അവിടെ ഉണ്ടൊരു അലോവേര. നല്ല 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 രസമുണ്ട്. ഇത് പൂക്കുമ്പോൾ നല്ല ചുവപ്പ് കളറായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ പൂക്കത്തില്ല, ചില കാലങ്ങളിലെ അത് പൂക്കത്തുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഗാർഡനിലും ഉള്ളൊരു പൂവാണ്. നല്ല വയലറ്റ് പൂവാണ്. നല്ല രസമാണ് ആ പൂവിന്റെ കാണാൻ. പിന്നെ തെറ്റിയ കാര്യങ്ങള് പിന്നെന്താ, പിന്നെ ഇതേപോലത്തെ ഒരു പൂവുണ്ട്. പിന്നെ ഗ്രാസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് നല്ല രസമാണ്, നല്ല ബോളായിട്ടൊക്കെ വെട്ടി സൂപ്പറാണ്. പിന്നെ ഇതേപോലെ നല്ലൊരു ഇലാണ്. ഇതെന്താ മണി പ്ലാന്റ്, ഇത് സംഭവം ഇതൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ട്യൂബിലൊക്കെ ഇങ്ങനെ നമ്മളുടെ വളർത്തിവിടാം. അതേപോലെ പിന്നെ നമ്മളെ 10 മണി കടലാസ് പൂ, അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ ഒരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ട്, നല്ല രസമാണ്, നല്ല രസമാണ്. അടുത്ത തന്നെ എനിക്ക് കാണിച്ചു. അതേപോലെ ഇവിടെയും അതേപോലെ ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഓറഞ്ച് ഉണ്ട്, നല്ല കണ്ട് നല്ല രീതിയിൽ ഓറഞ്ച് ഉണ്ട്. പിന്നെ പിങ്കും വൈറ്റും കൊണ്ട് മിക്സ്ഡ് ആയിട്ടുള്ള കളറുണ്ട്. പിന്നെ വൈറ്റ് ഉണ്ട് ബാക്കില്. ഇതിലൊക്കെ അടുക്കാണ്, മൊത്തം അടുക്കാണ്, അടുക്കായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് കടലാസ് പൂ,
മോളിലുണ്ട് ഇഷ്ടംപോലെ കടലാസ് പൂ. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഗാർഡൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മോളിലത്തെ കടലാസ് പൂവ്. പിന്നെ റോസാപ്പൂ നല്ല കളറുണ്ട്, യെല്ലോവും ഓറഞ്ചും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റോസാപ്പൂ ഉണ്ട്. നല്ല രസമുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളുടെ 10 മണിക്ക് ചെറിയ ചെറിയ വിത്തുണ്ട്, അതൊക്കെ എൻ്റെ അമ്മ അവിടെ ഇട്ട് വയ്ക്കും, നല്ല രീതിയിൽ വളരും. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു 10 മണിയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. നമ്മളുടെ മാവൊക്കെ നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. അതേപോലെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച കാലം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിത് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന മാവിനെ ഇതേപോലെ പീസ് പീസായിട്ട് കട്ട് ചെയ്ത് നീളമുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഉരുളയാക്കി എടുക്കാനാണ് കേട്ടോ, ഇങ്ങനെ നീളമുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ മാവ് ഇങ്ങനെ ഒന്ന് പിതുക്കി എടുത്തേ, നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയിട്ട് വെക്കുക. ഇതാണ് ഏറ്റവും സിമ്പിൾ വരി. നമ്മളിതേ ഇതേപോലെ അതിനെ ഉരുട്ടി വെക്കാനായിട്ട് നമ്മളിത് നമ്മുടെ മാവ് ഉരുളയാക്കിയിട്ട് നമുക്ക് ഇതേപോലെ പരത്തി കൊടുക്കുക. നല്ല റൗണ്ടിൽ തന്നെ പരത്തി കൊടുക്കുക. നമ്മളിത് നമ്മൾ ചപ്പാത്തി പോലെ ഓവർ അങ്ങ് തിന്നായി പോലെ കുറച്ച് കട്ടി വേണം. ഇതേപോലെ കുറച്ച് കട്ടി വേണം. കണ്ടോ, കുറച്ച് കട്ടി വേണം. നമ്മൾ കുബ്ബൂസിന് നല്ല നല്ല പൊങ്ങിയൊക്കെ വരത്തുള്ളൂ. നമ്മൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ പാൻ നല്ല രീതിയിൽ ചൂടായി വരുമ്പോ നമ്മളിതേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം നമ്മൾ ഇട്ടെടുക്കുക. അപ്പൊ നമ്മള് പാൻ ഒന്ന് ചൂടാകാൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ചൂടായിട്ട് നമുക്ക് കാണാം. നമ്മളിതേ കുബ്ബൂസ് ഒരു പാനിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴൊന്നും നമ്മൾ ഈ കുബ്ബൂസിനെ മറച്ചിടാനോ തിരിച്ചിട്ടാനോ പോലെ ചപ്പാത്തി പോലെ അല്ല, ചിലപ്പോൾ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ജസ്റ്റ് നല്ല രീതിയിൽ ഒരു ഭാഗം നല്ല രീതിയിൽ വെന്താ മാത്രമേ നമ്മൾ തിരിച്ചിടാവൂ. നമ്മളിത് കുബ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നില്ലേ, ഷവർമ്മ. അപ്പൊ ഷവർമ്മയൊക്കെ നമ്മളിത് ഈ കുബ്ബൂസിലാണ് പാക്ക് ചെയ്ത് തരുന്നത്. ഇത് ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് നമ്മൾ കുബ്ബൂസൊക്കെ ഹോട്ടലിലൊക്കെ തരുന്നത്. അപ്പൊ നമ്മളിത് സ്വാദിഷ്ടമായ കുബ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹൗ ടു മേക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ കുബ്ബൂസ് ഇൻ അവർ ഹോം ആണ്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ കുറച്ച് നേരം നമ്മൾ ഇത് നല്ല രീതിയിൽ പുളിക്കണമെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം സൂപ്പർ ആണ്. അപ്പൊ നമുക്ക് തിന്നു നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ പറയാ ഗൈസ്, ഇന്ന് ഒന്നും പറയാനില്ല, ഹോട്ടലിൽ വാങ്ങുന്ന പോലെ തന്നെ സൂപ്പർ. നമ്മളുടെ അറേബ്യൻ കുബ്ബൂസ് സൂപ്പർ ആയിട്ട് നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ പുത്തൻ പുതിയ വീഡിയോസ് തന്നെ വരുന്നതായിരിക്കും. അതുവായിരിക്കും, ബൈ.